ഓൺലൈൻ കോഴ്സിൽ അധ്യാപകർക്ക് കിട്ടിയ മാർക്കുകൾ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലെ കൂൾ അണ്ടർസ്കോർ ഗ്രേഡ് അണ്ടർസ്കോർ അനാലിസിസ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ചാർട്ട് ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ചാർട്ടിന്റെ അടിസ്ഥാനം നെയിം ഓഫ് ടീച്ചർ, ടോട്ടൽ എന്നീ കോളങ്ങളാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത്. ചാർട്ട് ടൈപ്പ് കോളം ആണ്, കോളം ടൈപ്പ് ചാർട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതുപോലെ ചാർട്ടിന്റെ ടൈറ്റിലായിട്ട് കൂൾ ഗ്രേഡ് അനാലിസിസ് എന്നും എക്സ് ആക്സിസിൽ നെയിം ഓഫ് ടീച്ചറും വൈ ആക്സിസിൽ ടോട്ടൽ മാർക്ക് എന്നും നമുക്ക് എഴുതി ചേർക്കേണ്ടതുണ്ട്. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രേഡ് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറന്ന് അതിനകത്തുള്ള കൂൾ ഗ്രേഡ് അനാലിസിസ് ഒ ടി എസ് എന്ന ഫയൽ തുറന്നതിന് ശേഷമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹോം ഫോൾഡർ തുറക്കാം. ഹോം ഫോൾഡറിനകത്ത് കൂൾ ഡോക്യുമെന്റ്സ്, കൂൾ ഇമേജസ് എന്നീ ഫയലുകൾ കാണാം. ഇതിൽ കൂൾ ഡോക്യുമെന്റ്സ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കൂൾ ഗ്രേഡ് അനാലിസിസ്, കൂൾ അണ്ടർസ്കോർ ഗ്രേഡ് അണ്ടർസ്കോർ അനാലിസിസ് ഡോട്ട് ഒ ടി എസ് എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ വരുന്ന ജാലകത്തിൽ 10 പേരുടെ സിഇ മാർക്ക് ഗ്രേഡ് ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നെയിം തന്നിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ മാർക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പേരിനെയും ടോട്ടൽ മാർക്കിനെയും അടിസ്ഥാനമാക്കിയാണ് നമുക്ക് എന്ത് ചാർട്ട് വരയ്ക്കേണ്ടത്. ഇവിടെ അടിസ്ഥാനം എന്നുള്ളിടത്ത് നെയിം ഓഫ് ടീച്ചർ എന്നും ടോട്ടൽ എന്നീ കോളങ്ങൾ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം, നെയിം എന്ന കോളം സെലക്ട് ചെയ്യുന്നു. അതുപോലെ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം ടോട്ടൽ മാർക്ക് എന്ന ഈ കോളവും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ജാലകം, ഈ ജാലകത്തിൽ ചാർട്ട് ടൈപ്പ് ഇവിടെ കോളം എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഡിഫാൾട്ടായിട്ട് ഏറ്റവും മുകളിൽ നൽകിയിട്ടുള്ളത് കോളം എന്ന ചാർട്ട് ടൈപ്പ് തന്നെയാണ്. ഏറ്റവും മുകളിൽ ചൂസ് ചെയ്ത് ചാർട്ട് ടൈപ്പ് എന്ന് കാണാം. ഇതിൽ കോളം എന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാർ ടൈപ്പ് ചാർട്ടും അതുപോലെ പൈ ടൈപ്പ് ചാർട്ടും ഒക്കെ നമുക്ക് വരയ്ക്കാൻ കഴിയും. നമുക്ക് ഇവിടെ കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. കോളം സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ജാലകത്തിൽ ചൂസ് ടൈറ്റിൽ എന്ന് കാണാം. ഇവിടെ നമ്മൾ ടൈറ്റിൽ നൽകാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കൂൾ ഗ്രേഡ് അനാലിസിസ് എന്നാണ്. ഞാനിവിടെ കൂൾ ഗ്രേഡ് അനാലിസിസ് എന്ന് ടൈപ്പ് ചെയ്ത് ചേർത്തു. സബ് ടൈറ്റിൽ ഒന്നും ഇവിടെ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എക്സ് ആക്സിൽ നമുക്ക് നൽകേണ്ടത് നെയിം ഓഫ് ടീച്ചർ എന്നാണ്. എക്സ് ആക്സിസിൽ നെയിം ഓഫ് ടീച്ചർ എന്ന് നൽകുന്നു. അതുപോലെ വൈ ആക്സിസിൽ ടോട്ടൽ മാർക്കും എന്നാണ്, ടോട്ടൽ മാർക്ക് എന്നുമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈറ്റിൽ കൂൾ ഗ്രേഡ് അനാലിസിസ്, അതുപോലെ എക്സ് ആക്സിസിൽ നെയിം ഓഫ് ടീച്ചർ, വൈ ആക്സിസിൽ ടോട്ടൽ മാർക്ക് എന്നിവ നൽകിയതിനു ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചാർട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ചാർട്ടിൽ ഇവിടെ വൈ ആക്സിസിൽ നമുക്ക് കാണാം ടോട്ടൽ മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ എക്സ് ആക്സിന് താഴെ നെയിം ഓഫ് ടീച്ചർ എന്നും അതുപോലെ കൂൾ ഗ്രേഡ് അനാലിസിസ് എന്ന ഹെഡിങ്ങും നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ഭാഗത്തൊന്നും വെറുതെ മൗസ് ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രേഡ് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ഇടതുഭാഗത്തായി നിങ്ങളുടെ ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുക. ഹോം ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കൂൾ ഫയൽസ് എന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞ് അതിനകത്ത് ഈ ഫയലിൻ്റെ പേര് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രേഡ് എന്നാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക. അണ്ടർസ്കോർ ഗ്രേഡ് എന്ന് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫയൽ സേവ് ആകുന്നു. ഏറ്റവും മുകളിലായി രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രേഡ് ഡോട്ട് ഒ ഡി എസ് ലിബർ ഓഫീസ് കാൽക്ക് എന്ന് വന്നത് നമുക്ക് കാണാം. ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് നിങ്ങളുടെ ഫോൾഡർ, ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്രേഡ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയൽ ഇവിടെ വന്നത് കാണാം. ഇത്തരത്തിൽ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് ഫയൽ കൃത്യമായ സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.